നമസ്കാരം. സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസ്സിൻ്റെ പുതിയൊരു എപ്പിസോഡിലോട്ട് സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ക്യാൻ ഐ, കുഡ് ഐ, മേ ഐ എ പറ്റിയാണ്. സോ ഡയറക്റ്റ് നമുക്ക് നമ്മുടെ ക്ലാസ്സിലോട്ട് കയറാം. അപ്പോൾ ക്യാൻ ഐ, കുഡ് ഐ, മേ ഐ. സോ അപ്പോൾ തന്നെ ക്യാൻ, കുഡ്, മേ ഐ എന്നീ വേർഡുകളെപ്പറ്റി നിങ്ങൾക്കറിയാമെന്ന് വിചാരിക്കുന്നു. അതായത് അത് മൂന്നും ഒരു മോഡൽ ഓക്സിലറി വെർബാണ്. സോ മോഡൽ ഓക്സിലറി വെർബുകൾ എന്താണെന്ന് നിങ്ങൾക്കറിയാമെന്ന് വിചാരിക്കുന്നു. ജസ്റ്റ് ഒന്ന് പറയാൻ അറിയാത്തവർക്ക് വേണ്ടി, അതൊരു കൂട്ടം ഇംഗ്ലീഷ് വേർഡുകളാണ്. അവ ഏതൊക്കെയെന്ന് വെച്ചാൽ ക്യാൻ, കുഡ്, മേ, മസ്റ്റ്, മൈറ്റ്, അതേപോലെ തന്നെ ഷാൽ, ഷുഡ്, വുഡ്, ഇവയൊക്കെയാണ് ഈ വേർഡുകൾ. ഈ വേർഡുകളുടെ പ്രത്യേകത എന്തെന്ന് വെച്ചാൽ, ഇംഗ്ലീഷ് സെൻറ്റൻസുകൾക്ക് പല രീതിയിലുള്ള ആശയങ്ങൾ നൽകുക, ഉദ്ദേശ ലക്ഷ്യങ്ങൾ നൽകുക, ചില സമയത്ത് ഏത് ടെൻസുകളിൽ വരെ പോകണമെന്ന് തീരുമാനിക്കുന്നത് ഈ വേർഡുകളാണ്. ഈ വേർഡുകളെ ഗ്രാമാറ്റിക്കലി വിളിക്കുന്ന ഒരു പേരാണ് മോഡൽ ഓക്സിലറി വെർബുകൾ എന്നുള്ളത്. സോ അപ്പോൾ ആ ഒരു ഐഡിയ നിങ്ങൾ മനസ്സിൽ വെച്ചിരിക്കുക. സോ അതുകൊണ്ട് തന്നെ ഈ വേർഡുകൾക്ക്, അതായത് ഈ മോഡൽ ഓക്സിലറി വെർബുകൾക്ക്, പല രീതിയിലുള്ള ആശയത്തിലുള്ള സെൻറ്റൻസുകൾ ക്രിയേറ്റ് ചെയ്യുവാൻ സാധിക്കും. സോ ആ ഒരു ഐഡിയ എപ്പോഴും മനസ്സിൽ വെച്ചിരിക്കുക. സോ അപ്പോൾ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ക്യാൻ, കുഡ്, മേയെ പറ്റിയാണ്. അപ്പോൾ ക്യാനും കുഡിനും മേയ്ക്കും പല രീതിയിലുള്ള സെൻറ്റൻസുകൾ ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കും. പക്ഷേ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് ക്യാൻ, കുഡ്, മേ വെച്ചുള്ള റിക്വസ്റ്റുകൾ അല്ലെങ്കിൽ പെർമിഷനുകൾ എങ്ങനെ ചോദിക്കാം എന്നാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സോ ഡയറക്റ്റ് നമുക്ക് നമ്മുടെ ക്ലാസ്സിലോട്ട് കയറാം. അപ്പോൾ ക്യാൻ, കുഡ്, മേ ആയി. സോ അപ്പോൾ തന്നെ നമ്മൾ പ്രീവിയസ് ക്ലാസ്സുകളിലൊക്കെ പറഞ്ഞിട്ടുള്ളതാണ്, അതായത് ക്യാൻ, കുഡ്, മേ വെച്ച് നമുക്ക് പെർമിഷനുകൾ അല്ലെങ്കിൽ റിക്വസ്റ്റുകൾ ചോദിക്കാം. സോ അപ്പോൾ അത് ചോദിക്കുന്നതിന് ചില രീതികളുണ്ട്. അതായത് ക്യാൻ എപ്പോൾ യൂസ് ചെയ്യണം, കുഡ് എപ്പോൾ യൂസ് ചെയ്യണം, മേ എപ്പോൾ യൂസ് ചെയ്യണം എന്ന് തീരുമാനിക്കുന്നത് സാഹചര്യങ്ങളും നമ്മൾ ആരോടാണ് സംസാരിക്കുന്നതും എന്നതനുസരിച്ചായിരിക്കും. സോ അതൊന്ന് പ്രാക്ടീസ് ആകാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ് എടുക്കുന്നത്. സോ അപ്പോൾ നമുക്ക് ഡയറക്റ്റ് നമ്മുടെ ക്ലാസ്സിലോട്ട് കയറാം. അപ്പോൾ ക്യാൻ, കുഡ്, മേ. സോ അപ്പോൾ തന്നെ സ്ലൈഡിൽ നിങ്ങൾക്ക് ശ്രദ്ധിക്കാം, ഞാൻ ക്യാനിൻ്റെ നേരെ ഇൻഫോർമൽ എന്ന് എഴുതിയിരിക്കുന്നത് കാണാം. അത് എന്താ ഉദ്ദേശിക്കുന്നത് വെച്ചാൽ, അതായത് ക്യാൻ വെച്ച് നമ്മൾ റിക്വസ്റ്റുകൾ അല്ലെങ്കിൽ പെർമിഷനുകൾ നമ്മൾ സാധാരണ ചോദിക്കുന്നത് നമ്മുടെ പേരൻസിനോടോ നമ്മുടെ ഫ്രണ്ട്സിനോടോ അല്ലെങ്കിൽ നമുക്കറിയാവുന്ന ആൾക്കാരോടായിരിക്കും നമ്മൾ ക്യാൻ വെച്ച് നമ്മൾ റിക്വസ്റ്റ് അല്ലെങ്കിൽ പെർമിഷനുകൾ ചോദിക്കുന്നത്. സോ അതുകൊണ്ടാണ് ഞാൻ ക്യാനിൻ്റെ നേരെ ഇൻഫോർമൽ എഴുതിയിരിക്കുന്നത്. സോ അത് നിങ്ങൾക്ക് പിടികിട്ടിയെന്ന് വിചാരിക്കുന്നു. അതേപോലെ തന്നെ ഞാൻ കുഡിൻ്റെ നേരെ ഞാൻ സെമി ഫോർമൽ എന്നാണ് എഴുതിയിരിക്കുന്നത്. അതിൻ്റെ ആശയം ഇതാണ്, നമ്മൾ കുഡ് വെച്ച് പെർമിഷനുകൾ അല്ലെങ്കിൽ റിക്വസ്റ്റുകൾ നമ്മൾ സാധാരണ ചോദിക്കുന്ന ആരുടെടുത്താണ്, ഒന്നുകിൽ നമുക്കറിയാത്ത വ്യക്തികളെടുത്ത്, അതേപോലെ തന്നെ നമ്മുടെ ഓഫീസിലുള്ള കൊളീഗ്സിനടുത്ത്, അതേപോലെ തന്നെ നമ്മളിപ്പം ഏതെങ്കിലും ഷോപ്പിൽ ചെന്നാൽ അവിടുത്തെ സെയിൽസ് പേഴ്സണോട്, അവരോടൊക്കെ നമ്മൾ എന്തെങ്കിലും സാധനം എടുത്ത് തരാനൊക്കെ പറയുമ്പോൾ നമ്മൾ കുഡ് വെച്ചാണ് നമ്മൾ റിക്വസ്റ്റുകൾ ചോദിക്കുന്നത്. സോ അതുകൊണ്ടാണ് ഞാൻ കുഡിന് നേരെ സെമി ഫോമിൽ എഴുതിയിരിക്കുന്നത്. അതേപോലെ മേ, മേ നമ്മൾ എപ്പോഴാണ് യൂസ് ചെയ്യുന്നത്, മേ വെച്ച് നമ്മൾ പെർമിഷനുകൾ എപ്പോഴാണ് ഇത് നമ്മൾ യൂസ് ചെയ്യുന്നത്, നമ്മൾ സാധാരണ യൂസ് ചെയ്യുന്നത് ഹൈ ഫോമലായിട്ടുള്ള സിറ്റുവേഷനുകളാണ്. അതായത് എക്സാമ്പിൾ പറയുവാണെങ്കിൽ നമ്മുടെ ടീച്ചർമാരോട് സംസാരിക്കുമ്പോഴും നമ്മുടെ പ്രൊഫസർമാരോട് സംസാരിക്കുമ്പോഴും അതേപോലെ തന്നെ ഹൈ ബിസിനസ് ടോക്കിലൊക്കെ സംസാരിക്കുമ്പോഴും നമ്മൾ റിക്വസ്റ്റുകളും പെർമിഷനുകളും ഒക്കെ നമ്മൾ ചോദിക്കുന്നത് മേ വെച്ചായിരിക്കും. സോ അതേപോലെ നിങ്ങൾ ഫൈവ് സ്റ്റാർ ഹോട്ടലിലെ സ്റ്റാഫിനെയൊക്കെ അറിയാം, അവരെപ്പോഴും നമ്മളോട് റിക്വസ്റ്റുകളൊക്കെ ചോദിക്കുന്നത് പെർമിഷനുകൾ ചോദിക്കുന്നത് മേ വെച്ചായിരിക്കും. സോ നമ്മളും അങ്ങനെ വേണം അങ്ങോട്ട് പെരുമാറാൻ. സോ അപ്പോൾ ഈ സാഹചര്യങ്ങളിലൊക്കെയാണ് നമ്മൾ മേ വെച്ച് നമ്മൾ റിക്വസ്റ്റുകൾ അല്ലെങ്കിൽ പെർമിഷനുകൾ ചോദിക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ മേയുടെ നേരെ ഫോമലെന്ന് എഴുതിയിരിക്കുന്നത്. സോ അപ്പോൾ ഇത്ര ഐഡിയ നിങ്ങൾക്ക് പിടികിട്ടിയെന്ന് വിചാരിക്കുന്നു. ക്യാനും കുഡ് മേയെ, അതായത് ക്യാനും കുഡും മേയും വെച്ചുള്ള റിക്വസ്റ്റുകൾ ഏതൊക്കെ സിറ്റുവേഷനുകളിലാണ് നമ്മൾ യൂസ് ചെയ്യുന്നത് എന്ന് നിങ്ങൾക്ക് പിടികിട്ടിയെന്ന് വിചാരിക്കുന്നു. സോ ഇനി നമുക്ക് നോക്കാം. സോ അതേപോലെ ഇനി ക്യാനും കുഡും വെച്ച് നമ്മൾ റിക്വസ്റ്റുകൾ നമ്മൾ ചോദിക്കുമ്പോൾ നമുക്ക് എല്ലാ പ്രൊണൗൺസുകളും യൂസ് ചെയ്യാം, അതായത് എല്ലാ സബ്ജക്റ്റുകളും നമുക്ക് യൂസ് ചെയ്യാം. അതാണ് ഞാൻ ആ ക്യാനിൻ്റെയും കുഡിൻ്റെ നേരെ ഞാൻ ഐ എ യു വി എ ദയ ഹി എ ഷി ആയിട്ട് എഴുതിയിരിക്കുന്നത്. അതായത് നമുക്ക് ക്യാൻ ഐ, ക്യാൻ യു, ക്യാൻ വി, ക്യാൻ ദേ, ക്യാൻ ഷി, ക്യാൻ ഹി, ക്യാൻ ഷി, ക്യാൻ ഇറ്റ് വെച്ച് നമുക്ക് റിക്വസ്റ്റുകൾ ചോദിക്കാം. അതേപോലെ കുഡ് ഐ, കുഡ് യു, കുഡ് വി, കുഡ് ദേ, കുഡ് ഷി, കുഡ് ഹി, കുഡ് ഷി, കുഡ് ഇറ്റ് എന്നിവ വെച്ച് നമുക്ക് റിക്വസ്റ്റുകൾ ചോദിക്കാം. പക്ഷേ മേ വെച്ച് നമ്മൾ റിക്വസ്റ്റുകൾ ചോദിക്കുമ്പോൾ നമ്മൾ ഐയും വിയും വെച്ചേ നമ്മൾ ചോദിക്കാവൂ. നമ്മൾ മറ്റൊരാൾക്ക് വേണ്ടി നമ്മൾ മേ വെച്ച് ഹൈ ഫോമലായിട്ട് അല്ലെങ്കിൽ പൊളൈറ്റായിട്ട് രീതിയിൽ നമ്മൾ റിക്വസ്റ്റുകൾ സാധാരണ ചോദിക്കാറില്ല. സോ അപ്പോൾ അത് ശ്രദ്ധിക്കുക. മേ വെച്ച് നിങ്ങൾ റിക്വസ്റ്റുകൾ ചോദിക്കുമ്പോൾ മേ ഐ ഒന്നുകിൽ നമുക്ക് വേണ്ടി അല്ലെങ്കിൽ വി അല്ലെങ്കിൽ നമ്മുടെ ഗ്രൂപ്പ് ഓഫ് പീപ്പിളിന് വേണ്ടിയിട്ടേ നമ്മൾ റിക്വസ്റ്റ് അല്ലെങ്കിൽ പെർമിഷനുകൾ നമ്മൾ ചോദിക്കാറുള്ളൂ, ഹൈ ഫോമലായിട്ടുള്ള രീതിയിൽ, പൊളൈറ്റായിട്ടുള്ള രീതിയിൽ. സോ അപ്പോൾ അത് ഓർത്ത് വെച്ചിരിക്കുക. പക്ഷേ ഒരുപാട് പേര് മേയുടെ കൂടെ മറ്റ് പ്രൊണൗൺസുകൾ അല്ലെങ്കിൽ ഹി ഷീറ്റ് ഒക്കെ വെച്ച് യൂസ് ചെയ്യുന്നത് കാണാം. പക്ഷേ ഗ്രാമാറ്റിക്കലി ഞാനിപ്പോൾ പറഞ്ഞതാണ് കറക്റ്റ്, ഐയും വിയും വെച്ച് യൂസ് ചെയ്യാം, അത് ഗ്രാമാറ്റിക്കലി ഉള്ള റൂളാണ്. പക്ഷേ ചിലർ യൂസ് ചെയ്യുന്നത് കാണാം, ഇറ്റ്സ് നോ പ്രോബ്ലം. സോ അപ്പോൾ ഞാൻ നിങ്ങളുടെ അറിവിന് വേണ്ടി പറഞ്ഞതാണ്. സോ അപ്പോൾ അത് ഓർത്തിരിക്കുക.
ഇനി നമുക്ക് ജസ്റ്റ് ഒന്ന് പ്രാക്ടീസ് ചെയ്യാം. ഈ സെന്റൻസ് വെച്ചൊരു റിക്വസ്റ്റ് നമ്മൾ ക്രിയേറ്റ് ആക്കി ജസ്റ്റ് പ്രാക്ടീസ് ചെയ്യാം. അതാണ് ഞാൻ താഴെ എഴുതിയിരിക്കുന്നത്. ഒരു റിക്വസ്റ്റ് ആണ് അവിടെ എഴുതിയിരിക്കുന്നത്. അതിൻ്റെ നേരെ ഞാൻ ക്യാൻ എ കുഡ് മേ ഞാൻ എഴുതിയിട്ടുണ്ട്. സോ നമുക്ക് ക്യാൻ എ കുഡ് മേ വെച്ച് ജസ്റ്റ് ആ റിക്വസ്റ്റ് ഒന്ന് ക്രിയേറ്റ് ചെയ്ത് നോക്കാം. ജസ്റ്റ് ക്രിയേറ്റ് നോക്കാം. ഓക്കെ, ഒന്നാമത്തെ നോക്കാം. ക്യാൻ എ ഹാവ് സം ഓറഞ്ച് ജ്യൂസ്? ക്യാൻ എ ഹാവ് സം ഓറഞ്ച് ജ്യൂസ്? എനിക്ക് ഒരു ഓറഞ്ച് ജ്യൂസ് തരുമോ അല്ലെങ്കിൽ കിട്ടുമോ എന്ന് ചോദിക്കുന്നൊരു റിക്വസ്റ്റാണ്. ഇത് നമ്മൾ സാധാരണ ആരോടാണ് ചോദിക്കാറുള്ളത്? അതായത് ക്യാൻ വെച്ച് നമ്മൾ സാധാരണ ആരോടാണ് ചോദിക്കാറുള്ളത്? ഒന്നുകിൽ നമ്മുടെ വീട്ടിൽ, അല്ലെങ്കിൽ നമ്മുടെ ബ്രദേഴ്സിൻ്റെ അടുത്ത്, അല്ലെങ്കിൽ നമ്മുടെ ഫ്രണ്ട്സിൻ്റെ അടുത്താണ് നമ്മൾ സാധാരണ ക്യാൻ വെച്ച് റിക്വസ്റ്റ് ചോദിക്കാറുള്ളത്. സോ അപ്പോൾ ആ റിക്വസ്റ്റ് ഞാൻ ചോദിച്ചിരിക്കുന്നത് ഒന്നുകിൽ എൻ്റെ വീട്ടിൽ അല്ലെങ്കിൽ എൻ്റെ ഫ്രണ്ട്സിൻ്റെ അടുത്താണ് ഞാൻ ആ റിക്വസ്റ്റ് ചോദിച്ചിരിക്കുന്നത്. സോ അത് നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ക്യാൻ വെച്ച് നമ്മുടെ വീട്ടുകാരുടെ അടുത്ത് അല്ലെങ്കിൽ നമ്മുടെ സുഹൃത്തുക്കളുടെ അടുത്താണ് നമ്മളത് ചോദിക്കുന്നത്. സോ ഇത് നമുക്ക് കുഡ് വെച്ച് അതേ സെൻസ് നോക്കാം. കുഡ് ഐ ഹാവ് സം ഓറഞ്ച് ജ്യൂസ്? എനിക്ക് കുറച്ച് ഓറഞ്ച് ജ്യൂസ് തരുമോ എന്ന റിക്വസ്റ്റാണ്. സെയിം സെൻസ് തന്നെയാണ്. സോ അപ്പോൾ നമ്മൾ കുഡ് വെച്ച് എവിടെയായിരിക്കും നമ്മൾ യൂസ് ചെയ്യാൻ ചാൻസ് ഉള്ളത്? തീർച്ചയായിട്ടും നമ്മൾ ഷോപ്പിലായിരിക്കും. നമ്മൾ റെസ്റ്റോറൻറ്റിൽ പോയാലോ ഒരു ജ്യൂസ് സ്റ്റാളിൽ പോയാലോ അവിടെ ആയിരിക്കും നമ്മൾ കുഡ് വെച്ച് നമ്മൾ റിക്വസ്റ്റ് ചോദിക്കുന്നത്. സോ അപ്പോൾ നമ്മൾ കുഡ് വെച്ച് നമ്മൾ റിക്വസ്റ്റ് ചോദിക്കുന്നത് തീർച്ചയായിട്ടും നമ്മൾ ഒന്നുകിൽ ഹോട്ടലിൽ അല്ലെങ്കിൽ ജ്യൂസ് സ്റ്റാളിൽ എവിടെയെങ്കിലും ആയിരിക്കും. സോ അപ്പോൾ അതും പിടികിട്ടിയെന്ന് വിചാരിക്കുന്നു. ഇനി നമുക്ക് മേ വെച്ച അതേ സെൻസ് നോക്കാം. മേ ഐ ഹാവ് സം ഓറഞ്ച് ജ്യൂസ്? എനിക്ക് കുറച്ച് ഓറഞ്ച് ജ്യൂസ് കിട്ടുമോ തരുമോ എന്ന് ഞാൻ മേ വെച്ച് ചോദിച്ചിരിക്കുകയാണ്. അപ്പോൾ മേ വെച്ച് നമ്മൾ എവിടെ ആയിരിക്കും ചോദിക്കുന്നത്? തീർച്ചയായിട്ടും നമ്മൾ ഒന്നുകിൽ ഒരു ഫാൻസി ജ്യൂസ് സ്റ്റാളിൽ അല്ലെങ്കിൽ ഒരു ഫൈവ് സ്റ്റാർ ലെവലിലുള്ള ഒരു ഹോട്ടലിലായിരിക്കും നമ്മൾ ആ മേ വെച്ച് നമ്മൾ ആ റിക്വസ്റ്റ് ചോദിക്കുന്നത്. കാരണം അവിടുത്തെ ഒരു സംസാരം നിങ്ങൾക്കറിയാം, ഫൈവ് സ്റ്റാർ ഹോട്ടലിലൊക്കെ പോയവർക്കറിയാം, അവരും അവിടുത്തെ ഹോട്ടൽ സ്റ്റാഫുകൾ അങ്ങനെ തന്നെയാണ് നമ്മളോട് പെരുമാറുന്നത്. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടില്ല, മേ ഹെൽപ്പ് യു എന്ന് വെച്ചാണ് അവർ തുടങ്ങുന്നത്. അവരും മേ വെച്ചുള്ള റിക്വസ്റ്റുകളാണ് എപ്പോഴും നമ്മളോട് ചോദിക്കുന്നത്. അത് ഹൈ പൊളൈറ്റ് ആയിട്ടാണ് അവർ നമ്മളോട് സംസാരിക്കുന്നത്. സോ നമ്മളും തിരിച്ചതേപോലെ പെരുമാറാൻ ശ്രമിക്കുക. സോ അപ്പോൾ മേ വെച്ച് നിങ്ങൾക്ക് ഫൈവ് സ്റ്റാർ ഹോട്ടലിലും കുറച്ച് ഹൈ ഫാൻസി ജ്യൂസ് സ്റ്റോളിലുമൊക്കെ നിങ്ങൾക്ക് മേ വെച്ച് നിങ്ങൾക്ക് യൂസ് ചെയ്യാം. സോ അതും നിങ്ങൾക്ക് പിടികിട്ടിയെന്ന് വിചാരിക്കുന്നു. സോ അതിൻ്റെ താഴെ ഞാൻ ജസ്റ്റ് എഴുതിയിരിക്കുന്നത് അതിൻ്റെ ജസ്റ്റ് ആൻസറുകളാണ്. അങ്ങനെ യൂസ് ചെയ്യണമെന്നില്ല, ജസ്റ്റ് അതേ ക്വസ്റ്റ്യനുകൾക്ക് നമ്മുടെ വീട്ടുകാരും ഹോട്ടലിലും ഹോട്ടലിലുമൊക്കെ മറുപടി തരുന്ന ജസ്റ്റ് ആൻസറുകളാണ് എഴുതിയിരിക്കുന്നത്. ജസ്റ്റ് നോർമലി അവർ റീപ്ലൈ ചെയ്ത് തരുന്ന ആൻസറുകളാണ് എഴുതിയിരിക്കുന്നത്. അതേപോലെ ആയിരിക്കണമെന്നില്ല, ഐ ജസ്റ്റ് ഞാൻ എഴുതിയെന്നേ ഉള്ളൂ. അതായത് ക്യാൻ ഐ ഹാവ് സം ഓറഞ്ച് ജ്യൂസ് എന്ന് ഞാൻ എൻ്റെ വീട്ടുകാരോട് ചോദിക്കുമ്പോൾ വീട്ടുകാരിങ്ങനെ ആയിരിക്കും പറയുന്നത്, ഷുവർ ഹിയർ യു ഗോ. ഇതായി എന്നാൽ ഹിയർ യു ഗോ എന്ന് വെച്ചാൽ ഇപ്പോൾ എടുത്തു തരാം, ഇപ്പോൾ റെഡിയാക്കാമെന്നാണ് അതിൻ്റെ അർത്ഥം. ഷുവർ ഹിയർ യു ഗോ, ഇതാ ഇന്ന എന്ന് പറയുന്നൊരു സെൻറ്റൻസ് ആണ്. അത് നമ്മുടെ വീട്ടുകാരാണ് നമ്മളങ്ങനെ നമ്മളോട് റീപ്ലൈ തരാറുള്ളത്. അപ്പോൾ ഞാൻ തരാറുള്ളത്. ഇനി നമുക്ക് കുഡ് വെച്ച് നോക്കാം. കുഡ് ഐ ഹാവ് സം ഓറഞ്ച് ജ്യൂസ്? ഞാൻ ഹോട്ടലിൽ അങ്ങനെ പറയുവാണെങ്കിൽ അവർ പറയുന്നത് മിക്കപ്പോഴും പറയുന്നൊരു റീപ്ലൈ ഇതായിരിക്കും, യെസ് ഓഫ് കോഴ്സ്. ഇപ്പോൾ റെഡിയാക്കി തരാം, യെസ് ഓഫ് കോഴ്സ് എന്നായിരിക്കും അവർ റീപ്ലൈ പറയുന്നത്. മേ വെച്ച് ഞാൻ ഒരു ഫൈവ് സ്റ്റാർ ഹോട്ടലിൽ ചോദിക്കുകയാണെങ്കിൽ അവർ റീപ്ലൈ തരുന്നത് ഇങ്ങനെയായിരിക്കും, സത്യനല്ലി ഉറപ്പായും തീർച്ചയായും തരാമെന്ന് അവർ കുറച്ചുകൂടെ പൊളൈറ്റായിട്ട് കുറച്ചുകൂടെ ഒരു സ്റ്റാൻഡേർഡ് രീതിയിൽ അവർ സംസാരിക്കും. സോ അതാണ് സത്യനല്ലി എന്നവിടെ ഞാൻ എഴുതിയിരിക്കുന്നത്. സോ ഇനിയിപ്പോൾ ആ സാധനമില്ലെങ്കിൽ, അതായത് ഓറഞ്ച് ജ്യൂസ് ഇല്ലെങ്കിൽ അവരെങ്ങനെയായിരിക്കും റീപ്ലൈ ചെയ്യുന്നത് എന്നാണ് തൊട്ടടുത്ത് എഴുതിയിരിക്കുന്നത്. സോ അത് ജസ്റ്റ് എഴുതുന്നേ ഉള്ളൂ. സോ ഇതായിരിക്കും അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള നമുക്ക്, അതായത് നമുക്ക് കിട്ടാൻ ചാൻസുകളുള്ള റീപ്ലൈസ്. സോ അതുകൊണ്ട് ഞാൻ ജസ്റ്റ് എഴുതുന്നേ ഉള്ളൂ. ഇതേപോലെ ആയിരിക്കണമെന്നില്ല നമുക്ക് റീപ്ലൈ വരുന്നത്. സോ ജസ്റ്റ് ഓർത്തിരിക്കുക. സോ ഇതായിരിക്കും മാക്സിമം നമുക്ക് കിട്ടാൻ പോകുന്ന റീപ്ലൈ. നമ്മൾ വീട്ടിലാണെങ്കിൽ നമ്മുടെ സാധാരണ വീട്ടുകാർ പറയുന്ന ഇതായിരിക്കും, സോറി വി ആർ ഓൾ ഔട്ട്. തീർന്നുപോയി, വി ആർ ഓൾ ഔട്ട് മീൻസ് ഓറഞ്ച് ജ്യൂസ് തീർന്നു പോയി എന്നാണ് അതിൻ്റെ അർത്ഥം. ഹോട്ടലിലാണെങ്കിൽ ഇങ്ങനെ പറയും, കുഡ് വെച്ച് ചോദിക്കുവാണെങ്കിൽ ഇങ്ങനെ പറയും, ഐ എം സോറി വി ആർ ഓൾ ഔട്ട്. ഐ എം സോറി വി ആർ ഓൾ ഔട്ട് എന്ന് അവിടുത്തെ ജ്യൂസ് മേക്ക് ചെയ്യുന്ന ആളല്ലെങ്കിൽ അവിടുത്തെ നമ്മുടെ ഹോട്ടലിലെ ജീവനക്കാർ അങ്ങനെ പറയും. സോ അതേപോലെ നമ്മൾ മേ വെച്ച് ഫൈവ് സ്റ്റാർ ഹോട്ടലിൽ ചോദിക്കുവാണെങ്കിൽ അവർ പറയുന്നത് എങ്ങനെയായിരിക്കും, ഐ അഫ്രൈഡ് വി ആർ ഓൾ ഔട്ട്. ഐ അഫ്രൈഡ് വി ആർ ഓൾ ഔട്ട്. അത് ഐ അഫ്രൈഡ് നേരത്തെ പറയത്തുള്ളൂ. അവർ കുറച്ചുകൂടെ പൊളൈറ്റ് ആയിട്ടും ആ ഒരു സീരിയസ്നെസ് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഐ അഫ്രൈഡ് വി ആർ ഓൾ ഔട്ട് എന്ന് അവർ പറയുന്നത്. സോ ഇങ്ങനത്തെ റീപ്ലൈസ് ആയിരിക്കും നിങ്ങൾക്ക് സാധാരണ കിട്ടാറുള്ളത്. ജസ്റ്റ് എഴുതുന്നേ ഉള്ളൂ, ജസ്റ്റ് അറിയാൻ വേണ്ടി എഴുതുന്നേ ഉള്ളൂ. ജസ്റ്റ് കോൺസെൻട്രേറ്റ് ഓൺ ക്യാൻ എ കുഡ് മേ. മേയിലും ക്യാനിലും കുഡിലും കോൺസെൻട്രേറ്റ് ചെയ്യുക. സോ ഇനി നമുക്ക് ജസ്റ്റ് ഒന്ന് പ്രാക്ടീസ് ചെയ്യാം. ഇൻഫോർമലിലും സെമി ഫോർമലിലും ഫോർമലിലും വരുന്ന കുറച്ച് റിക്വസ്റ്റുകൾ ക്യാനും കുഡും മെയും വെച്ച് നമുക്ക് ജസ്റ്റ് ഒന്ന് പ്രാക്ടീസ് ചെയ്യാം. നോക്കാം, ഒന്നാമത്തെ നോക്കാം. ക്യാൻ ഐ ഹെൽപ്പ് യു വാഷ് ദ ഡിഷസ്? ഞാൻ നിന്നെ പാത്രം കഴുകാൻ സഹായിക്കട്ടെ എന്ന് പറഞ്ഞൊരു റിക്വസ്റ്റാണ്. സോ ഇത് നമ്മൾ ആ സാധാരണ ഹസ്ബൻഡുമാർ വൈഫിനോടൊക്കെയാണ് ചോദിക്കാറുള്ളത്. ക്യാൻ ഐ ഹെൽപ്പ് യു വാഷ് ദ ഡിഷസ്? ഞാൻ നിന്നെ പാത്രം കഴുകാൻ സഹായിക്കട്ടെ എന്ന് ഹസ്ബൻഡുമാരാണ് സാധാരണ വൈഫുമാരുടെ അടുത്ത് ചോദിക്കാറുള്ളത്. സോ ആ റിക്വസ്റ്റ് അവിടെ എഴുതിയിരിക്കുന്നേ ഉള്ളൂ. സോ അപ്പോൾ അത് ഇൻഫോർമലാണ്, നമ്മൾ വീട്ടിൽ നമ്മുടെ സുഹൃത്തുക്കളുടെ അടുത്തും സംസാരിക്കുന്നതാണ് ക്യാൻ ഐ വെച്ച്. സോ അപ്പോൾ അത് ജസ്റ്റ് അവിടെ എഴുതിയിരിക്കുന്നേ ഉള്ളൂ, നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടി എഴുതിയിരിക്കുന്നുള്ളൂ, ആ സാഹചര്യം മനസ്സിലാക്കാൻ വേണ്ടിയിട്ട്. സോ അപ്പോൾ അത് നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു.
ഇനി നമുക്ക് അതേപോലെ തന്നെ ഇൻഫോർമൽ ആയിട്ടുള്ള നമ്മൾ വീട്ടിൽ ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ നോക്കാം. ക്യാൻ യു ക്ലിയർ ദി ടേബിൾ പ്ലീസ്? നീ ആ ടേബിൾ ഒന്ന് ക്ലിയർ ആക്കുമോ എന്ന് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്, റിക്വസ്റ്റ് ആണ്. അപ്പോൾ ടേബിൾ ക്ലിയർ ആക്കുമെന്ന് വെച്ചാൽ ഇപ്പോൾ നമ്മൾ ഫുഡൊക്കെ കഴിക്കുക, ഫുഡൊക്കെ കഴിച്ചു കഴിഞ്ഞെങ്കിൽ ടേബിളൊക്കെ അലങ്കോലമായി കിടക്കത്തില്ലേ, അപ്പോൾ അത് ക്ലിയർ ആക്കാൻ പറയുന്നൊരു റിക്വസ്റ്റ് ആണ്. നമ്മുടെ മമ്മി നമ്മളോട് പറയുന്ന റിക്വസ്റ്റ് ആയിരിക്കാം. ക്യാൻ യു ക്ലിയർ ദ ടേബിൾ പ്ലീസ്, നീ ആ ടേബിൾ ഒന്ന് ക്ലിയർ ആക്കുമോ എന്ന് പറയുന്നൊരു സെൻറ്റൻസ് ആണ്. അപ്പോൾ അവിടെ ഞാൻ പ്ലീസും കൂടെ ആഡ് ചെയ്തിട്ടുണ്ട്. അതെന്തുകൊണ്ടെന്ന് വെച്ചാൽ നമ്മൾ മറ്റൊരു വ്യക്തിയോട് നമ്മൾ റിക്വസ്റ്റ് പറയുകയാണ്, നീ ആ ടേബിൾ ഒന്ന് വൃത്തിയാക്കുമെന്ന് മറ്റൊരു വ്യക്തിയോടാണ് നമ്മൾ ചോദിക്കുന്നത്. സോ അപ്പോൾ അതുകൊണ്ടാണ് അവിടെ അവസാനം ഞാൻ പ്ലീസ് ആഡ് ചെയ്തിരിക്കുക. സോ അപ്പോൾ മറ്റുള്ളവരോട് നമ്മൾ റിക്വസ്റ്റ് ചെയ്യുമ്പോൾ മാക്സിമം പ്ലീസ് ചെയ്ത് പ്ലീസ് കൊടുത്ത് സംസാരിക്കാൻ ശ്രമിക്കുക. സോ അത് ഓർത്തിരിക്കുക. സോ അപ്പോൾ ആ സെക്ഷൻ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇൻഫോർമലി നമ്മൾ ക്യാൻ വെച്ച് നമ്മൾ യൂസ് ചെയ്യുന്ന ആ സെക്ഷൻ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. നമുക്കിനി അടുത്ത സെമി ഫോമലിലോട്ട് പോകാം. കുഡ് വെച്ച് രണ്ട് റിക്വസ്റ്റ് കൂടെ നോക്കാം. കുഡ് ഐ ഗെറ്റ് യുവർ ഇമെയിൽ അഡ്രസ്? ഇത് സാധാരണ നമ്മൾ ഓഫീസിലൊക്കെ ചോദിക്കുന്ന ഒരു റിക്വസ്റ്റാണ്. നമ്മുടെ അടുത്ത് വരുന്ന നമ്മുടെ ഓഫീസിൽ നമ്മളെ കാണാൻ വരുന്ന ആൾക്കാരുടെ അടുത്തൊക്കെ നമ്മൾ പറയുന്നത് കുഡ് ഐ ഗെറ്റ് യുവർ ഇമെയിൽ അഡ്രസ്, അല്ലെങ്കിൽ നമ്മുടെ കൊളീഗ്സിൻ്റെ അടുത്ത് പറയുന്നതാണ്, നമ്മുടെ കൂടെ വർക്ക് ചെയ്യുന്ന ആളുടെ അടുത്ത് പറയുന്നതാണ്. കുഡ് ഐ ഗെറ്റ് യുവർ ഇമെയിൽ അഡ്രസ്, താങ്കളുടെ ഇമെയിൽ അഡ്രസ് ഒന്ന് തരുമോ എന്ന് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യനാണ്. അവിടെ ഞാൻ കുഡ് വെച്ച് ഞാൻ ചോദിച്ചിരിക്കുന്നത് എന്തുകൊണ്ടാണ്, ഞാൻ എൻ്റെ വർക്ക് സ്ഥലത്തായതുകൊണ്ടാണ് ഞാൻ കുഡ് വെച്ച് ഞാൻ ചോദിച്ചിരിക്കുന്നത്. അല്ലെങ്കിൽ എനിക്കറിയാം എൻ്റെ ഓഫീസിൽ എന്നെ കാണാൻ വരുന്ന എനിക്കറിയാത്ത ഒരു വ്യക്തിയുടെ അടുത്തായിരിക്കും ഞാനത് ചോദിക്കുന്നത്. അതുകൊണ്ടാണ് ഞാനിവിടെ കുഡ് വെച്ച് ഞാൻ റിക്വസ്റ്റ് ചോദിച്ചിരിക്കുന്നത്. സോ അതും പിടികിട്ടിയെന്ന് വിചാരിക്കുന്നു. അതേപോലെ തന്നെ ഒരു റിക്വസ്റ്റ് കൂടെ നോക്കാം. കുഡ് യു സെൻഡ് മീ ദ റിപ്പോർട്ട് പ്ലീസ്? ഇത് ഞാൻ എൻ്റെ കൊളീഗിൻ്റെ അടുത്ത് പറയുന്നതാണ്. കുഡ് യു സെൻഡ് മീ ദ റിപ്പോർട്ട് പ്ലീസ്, നീ ആ റിപ്പോർട്ട് ഒന്ന് എനിക്ക് അയക്കുമോ എന്ന് ചോദിക്കുന്നൊരു റിക്വസ്റ്റാണത്. സോ അപ്പോൾ അവിടെ നിങ്ങൾ പ്ലീസ് ആഡ് ചെയ്തിരിക്കുന്നത് കാണാം. പ്ലീസ് ആഡ് ചെയ്തിരിക്കുന്നത് ഞാൻ അദ്ദേഹത്തോട് ചെയ്യാൻ പറയാം. സോ അതുകൊണ്ടാണ് ഞാൻ പ്ലീസ് ആഡ് ചെയ്തിരിക്കുന്നത്. മാക്സിമം അങ്ങനെ പ്ലീസ് ആഡ് ചെയ്യാൻ ശ്രമിക്കുക. അപ്പോൾ മറ്റുള്ള വ്യക്തി തീർച്ചയായിട്ടും നമുക്കത് ചെയ്തു തരുന്നതാണ്. നമ്മുടെ ആ ഒരു പൊളൈറ്റ്നെസ് കാണുമ്പോൾ തീർച്ചയായിട്ടും അവർ വേഗത്തിലത് ചെയ്തു തരുന്നതായിരിക്കും. സോ അതും ഓർത്തിരിക്കുക. സോ ഇനി അടുത്ത് നമുക്ക് നോക്കാം, ഇനി ഫോമലായിട്ടുള്ള രണ്ട് എക്സാമ്പിൾ നോക്കാം. മേ ഐ ഹെൽപ്പ് യു? ഈ സെൻറ്റൻസ് നിങ്ങൾ എപ്പോഴും കേട്ടിട്ടുള്ളതാണ്. നിങ്ങളൊരു ഷോപ്പിംഗ് മാളിലോ എവിടെ പോയാലും ഈവൻ അവരുടെ ടീഷർട്ടിൽ അവർ എഴുതിയിരിക്കുന്നതാണ് മേ ഐ ഹെൽപ്പ് യു എന്ന്. സോ അതിൻ്റെ അർത്ഥം ഞാൻ നിങ്ങളെ സഹായിക്കണമെന്നാണ്. സോ അപ്പോൾ അത് നമ്മളിവിടെ യൂസ് ചെയ്യുന്ന ഹൈ ഫോമലായിട്ടുള്ള രീതിയിൽ ഹൈ ഫോമലായിട്ട് അല്ലെങ്കിൽ പൊളൈറ്റായിട്ടുള്ള രീതിയിലുള്ള സിറ്റുവേഷനുകളാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഷോപ്പിംഗ് മാളിൽ നമ്മുടെ ബിസിനസ് പരമായിട്ടുള്ള സ്ഥലങ്ങളിലൊക്കെയാണ് ആ ഒരു സെൻറ്റൻസ് നിങ്ങൾക്ക് കാണുവാൻ സാധിക്കുന്നത്. സോ നമുക്ക് അടുത്ത സെൻറ്റൻസ് വിടുവാം. മേ ഐ ഹെൽപ്പ് യു ക്യാരി യുവർ ബാഗ് മാൻ? ഇത് നമ്മൾ സാധാരണ ഹോട്ടൽ ജീവനക്കാരൊക്കെ അവിടെ വരുന്ന ഗസ്റ്റുകളോട് പറയാറുള്ളതാണ്. മേ ഐ ഹെൽപ്പ് യു ക്യാരി യുവർ ബാഗ്സ് മാൻ? ഞാൻ താങ്കളുടെ ബാഗ് എടുക്കാൻ സഹായിക്കട്ടെ എന്ന് ചോദിക്കുന്ന പൊളൈറ്റായിട്ടുള്ളൊരു റിക്വസ്റ്റാണ്. സോ അപ്പോൾ അവിടെ നമ്മൾ യൂസ് ചെയ്തിരിക്കുന്ന ഏതാണ്, മേ ആണ് നമ്മൾ യൂസ് ചെയ്തിരിക്കുന്നത്. സോ അപ്പോൾ അതും ഓർത്ത് വെച്ചിരിക്കുക. അപ്പോൾ ഹൈ ഫോമലായിട്ടുള്ള സിറ്റുവേഷനുകളിലൊക്കെ നമ്മൾ മേ ആണ് നമ്മൾ യൂസ് ചെയ്തിരിക്കുന്നത്. സോ അപ്പോൾ നിങ്ങൾക്ക് ആ ഒരു ഐഡിയ പിടികിട്ടിയെന്ന് വിചാരിക്കുന്നു. മേ എപ്പോൾ യൂസ് ചെയ്യണം, കുഡ് എപ്പോൾ യൂസ് ചെയ്യണം, ക്യാൻ എപ്പോൾ യൂസ് ചെയ്യണമെന്ന് നിങ്ങൾക്ക് ഒരു ഐഡിയ പിടികിട്ടിയെന്ന് വിചാരിക്കുന്നു. സോ നമുക്കിനി അടുത്ത സെക്ഷനിലോട്ട് പോവാം. നമുക്കിനി ജസ്റ്റ് ഒന്ന് റിവൈസ് ചെയ്യാം. ഞാൻ നിങ്ങളോട് ചോദിക്കുന്ന കുറച്ച് ക്വസ്റ്റ്യനുകളാണ്, നിങ്ങൾ തന്നെ അത് പൂരിപ്പിക്കണം. സോ നമുക്ക് നോക്കാം. ഞാനിവിടെ ക്യാനായി കുഡായി മേയായി ഞാൻ എഴുതിയിട്ടുണ്ട്. അതിന് താഴെ ഞാൻ പ്രൊഫസർ, ഫ്രണ്ട്, ഹോട്ടൽ ഗസ്റ്റ്, സെയിൽസ് പേഴ്സൺ എന്ന് ഞാൻ എഴുതിയിട്ടുണ്ട്. നിങ്ങൾ തന്നെ പൂരിപ്പിക്കണം. അതിന് നേരെ ഓരോ എക്സാമ്പിൾ സെൻറ്റൻസ് ഞാൻ എഴുതിയിട്ടുണ്ട്. അതിൻ്റെ അത് പൂരിപ്പിക്കാനുള്ള ഭാഗം ഇട്ടിട്ടുണ്ട്. നിങ്ങൾ തന്നെ അത് പൂരിപ്പിക്കണം. ഞാൻ ക്യാനായി യൂസ് ചെയ്യണോ, കുഡായി യൂസ് ചെയ്യണോ, മേ ഐ യൂസ് ചെയ്യണോ, നിങ്ങൾ തന്നെ അത് തീരുമാനിക്കണം. നമുക്ക് നോക്കാം. ആദ്യം നമ്മുടെ പ്രൊഫസർ അല്ലെങ്കിൽ ടീച്ചറിനോട് സംസാരിക്കുന്നത് നോക്കാം. ഞാൻ ജസ്റ്റ് ആദ്യം ക്യാനായി ചേർത്ത് ഞാൻ പറയാം. ആ സെൻറ്റൻസ് ഒരു ഫ്ലോ കിട്ടാൻ വേണ്ടി ജസ്റ്റ് ഞാൻ പറയാം. ക്യാൻ ഐ സബ്മിറ്റ് മൈ പേപ്പർ ഓൺ മൺഡേ? ഞാൻ എൻ്റെ പേപ്പർ മൺഡേ സബ്മിറ്റ് ചെയ്യട്ടെ എന്ന് ഞാൻ ക്യാനായി വെച്ച് ചോദിച്ചിരിക്കുകയാണ്. സോ നിങ്ങൾ തന്നെ തീരുമാനിക്കുക. ക്യാനായി ഞാൻ ഇവിടെ യൂസ് ചെയ്യണോ, ഞാനിപ്പം ജസ്റ്റ് ആ സെൻറ്റൻസ് കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടി പറഞ്ഞതാണ്. നിങ്ങൾ തന്നെ തീരുമാനിക്കുക. ക്യാനായി യൂസ് ചെയ്യണോ, കുഡായി യൂസ് ചെയ്യണോ, മേ ഐ യൂസ് ചെയ്യണോ, ജസ്റ്റ് നിങ്ങൾ തന്നെ തീരുമാനിക്കൂ. പറയൂ. തീർച്ചയായിട്ടും മേ ഐ ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. നമ്മുടെ ടീച്ചർമാരുടെ അടുത്തും പ്രൊഫസർമാരുടെ അടുത്തും നമ്മൾ മേ ഐ വെച്ച് വേണം നമ്മൾ റിക്വസ്റ്റ് ചോദിക്കാനായിട്ട്. കുറച്ചുകൂടെ പൊളൈറ്റായിട്ട് വേണം നമ്മൾ റിക്വസ്റ്റുകൾ ചോദിക്കാൻ. നമ്മളിങ്ങനെ ആയിരിക്കും പറയുന്നത്, മേ ഐ സബ്മിറ്റ് മൈ പേപ്പർ ഓൺ മൺഡേ? ഞാൻ എൻ്റെ പേപ്പർ തിങ്കളാഴ്ച സമർപ്പിക്കട്ടെ എന്ന് മേ ഐ വെച്ച് വേണം ചോദിക്കാം. നിങ്ങൾക്ക് കുഡ് വെച്ചും ചോദിക്കാം. നിങ്ങൾ നിങ്ങളുടെ പ്രൊഫസർ അല്ലെങ്കിൽ ടീച്ചർമാർ നിങ്ങളുടെ നല്ല ഫ്രണ്ട്സ് ആണെങ്കിൽ നിങ്ങൾക്ക് കുഡ് വെച്ച് ചോദിക്കാം, നോ പ്രോബ്ലം. ക്യാൻ വെച്ചും ചോദിക്കാം, പക്ഷേ ട്രൈ ടു യൂസ് മേ ഐ വെച്ച് നിങ്ങൾ സംസാരിക്കാൻ ശ്രമിക്കുക. സോ അതാണ്, നിങ്ങളുടെ കാര്യങ്ങൾ പെട്ടെന്ന് നടക്കുകയും ചെയ്യും. അതൊരു എന്താ പറയുക, നമ്മൾ കുറച്ചുകൂടെ പൊളൈറ്റ്നെസ് കൂട്ടിയായിരിക്കും നമ്മൾ മേ വെച്ച് നമ്മൾ സംസാരിക്കുമ്പോൾ അതിൻ്റെ ഒരു ആശയം പോകുന്നത്. സോ നമ്മൾ മേ വെച്ച് റിക്വസ്റ്റുകൾ സംസാരിക്കാൻ ശ്രമിക്കുക. സോ അപ്പോൾ അത് നിങ്ങൾക്ക് പിടികിട്ടിയെന്ന് വിചാരിക്കുന്നു. നമുക്ക് അടുത്ത സെൻറ്റൻസിലോട്ട് പോവാം. സോ
ഇനി എൻ്റെ ഫ്രണ്ടിനടുത്ത് നമ്മളൊരു റിക്വസ്റ്റ് ചോദിക്കുന്നതാണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. സോ നിങ്ങൾ തന്നെ പറയണം, ക്യാൻ വെച്ച് യൂസ് ചെയ്യണോ കുഡ് ഐ യൂസ് വെച്ച് കുഡ് ഐ വെച്ച് യൂസ് ചെയ്യണോ മേ ഐ വെച്ച് യൂസ് ചെയ്യണോ എന്ന്. ഞാൻ ജസ്റ്റ് ഞാൻ ക്യാൻ ഐ വെച്ച് ഒന്ന് പറയാൻ പോകണം. ക്യാൻ ഐ ഓപ്പൺ ദ വിൻഡോ, ഞാൻ ആ ജനാല തുറക്കട്ടെ എന്ന് പറഞ്ഞൊരു ക്വസ്റ്റിനാണ്, റിക്വസ്റ്റാണ്. സോ അപ്പോൾ നിങ്ങൾ തന്നെ പറയൂ ഏത് യൂസ് ചെയ്യണം, ക്യാൻ ഐ യൂസ് ചെയ്യണോ കുഡ് ഐ യൂസ് ചെയ്യണം മേ ഐ യൂസ് ചെയ്യണം. തീർച്ചയായിട്ടും ക്യാനൈ യൂസ് ചെയ്താൽ മതി, കാരണം അതാരാണ് എൻ്റെ ഫ്രണ്ട് തന്നെയാണ്. നമ്മൾ ഫസ്റ്റ് ഓപ്ഷനായി ക്യാനൈ തന്നെ യൂസ് ചെയ്താൽ മതി. ക്യാനൈ ഓപ്പൺ ചെയ്ത വിൻഡോ, ഞാൻ ആ വിൻഡോ ജനല തുറക്കട്ടെ എന്ന് എൻ്റെ സുഹൃത്തിനോട് പറയുന്നതാണ്. നമ്മൾ ഒരുമിച്ച് ഒരു വീട്ടിലിരിക്കുമ്പോൾ ഞാൻ അദ്ദേഹത്തിൻ്റെ വീട്ടിലിരിക്കും, ഞാൻ പറഞ്ഞു ഞാൻ ആ വിൻഡോ തുറക്കട്ടെ എന്ന് എൻ്റെ സുഹൃത്തിനോട് പറയുന്നതാണ്. അപ്പോൾ സുഹൃത്തിനോട് നമുക്ക് ക്യാൻ യൂസ് ചെയ്താൽ മതി, അത് ആ ഒരു രീതിയിൽ നമുക്ക് സംസാരിച്ചാൽ മതി. സോ നമുക്കവിടെ അപ്പം ക്യാനൈ നമുക്ക് യൂസ് ചെയ്താൽ മതി. സോ അത് നിങ്ങൾക്ക് പിടി കിട്ടിയെന്ന് വിചാരിക്കുന്നു. അടുത്ത സെൻറ്റൻസിലോട്ട് പോവാം. ഹോട്ടൽ ഗസ്റ്റ്, ഹോട്ടൽ ഗസ്റ്റിനോട് നമ്മൾ ഇനി എങ്ങനെ ചോദിക്കുന്നു എന്ന് നോക്കാം. ഞാൻ ജസ്റ്റ് ക്യാനെ വെച്ച് പറയാം, ക്യാനെ ഹെൽപ്പ് യു ഗെറ്റ് എ ടാക്സി, ക്യാനെ ഹെൽപ്പ് യു ഗെറ്റ് എ ടാക്സി. നിങ്ങൾ തന്നെ പറ അവിടെ ഞാൻ ക്യാനെ യൂസ് ചെയ്യണോ കുഡ് ഐ യൂസ് ചെയ്യണോ മേ ഐ യൂസ് ചെയ്യണോ, നിങ്ങൾ തന്നെ പറ ഹോട്ടൽ ഗസ്റ്റിനോട് നമ്മൾ സംസാരിക്കണമെങ്കിൽ തീർച്ചയായിട്ടും മേ ഐ വെച്ച് വേണം നമ്മൾ സംസാരിക്കാം. നമ്മളെങ്ങനെ വേണം സംസാരിക്കാം, മേ ഐ ഹെൽപ്പ് യു ഗെറ്റ് എ ടാക്സി, ഞാൻ താങ്കളെ ടാക്സി വിളിക്കാൻ സഹായിക്കട്ടെ എന്ന് പറഞ്ഞൊരു സെൻറ്റൻസാണ്. മേ ഐ ഹെൽപ്പ് യു ഗെറ്റ് എ ടാക്സി, ഞാൻ നിങ്ങളെ ടാക്സി വിളിക്കാൻ സഹായിക്കട്ടെ എന്ന് പറഞ്ഞൊരു സെൻറ്റൻസാണ്. സോ നമ്മൾ മേ ഐ ആണ് അവിടെ യൂസ് ചെയ്യേണ്ടത്. സോ അത് ഓർത്തിരിക്കുക, അതും പിടികിട്ടിയെന്ന് വിചാരിക്കുന്നു. നമുക്ക് അടുത്ത സെക്ഷനിലോട്ട് പോവാം. സോ ഇനി സെയിൽസ് പേഴ്സൺ, സെയിൽസ് പേഴ്സണോട് നിങ്ങൾ എങ്ങനെയായിരിക്കും സംസാരിക്കുന്നതെന്നാണ് അവിടെ വിചാരിക്കുന്നത്. ഞാൻ ജസ്റ്റ് ക്യാനെ വെച്ച് പറയാം, Can I speak to the manager? Can I speak to the manager? എനിക്ക് മാനേജറോട് സംസാരിക്കാൻ പറ്റുമോ എന്ന് ചോദിക്കുന്നത് റിക്വസ്റ്റാണ്. സോ അപ്പോൾ അവിടെ ഏത് യൂസ് ചെയ്യണം, ക്യാൻ യൂസ് ചെയ്യണോ കുഡ് യൂസ് ചെയ്യണോ മേ ഐ യൂസ് ചെയ്യണം, നിങ്ങൾ തന്നെ പറയും. കുഡ് ഐ വേണം യൂസ് ചെയ്യാൻ. സെയിൽസ് പേഴ്സണോടൊക്കെ നമുക്ക് അറിഞ്ഞുവിടാത്ത വ്യക്തിയാണ്, കടയിൽ വേറെ സ്ഥാപനത്തിൽ വർക്ക് ചെയ്യുന്ന വ്യക്തിയാണ്. സോ അപ്പോൾ നമ്മൾ തീർച്ചയായിട്ടും കുഡ് വേണം യൂസ് ചെയ്യാൻ. കുഡ് ഐ സ്പീക്ക് ടു ദ മാനേജർ, എനിക്ക് മാനേജറോട് സംസാരിക്കാൻ പറ്റുമോ എന്ന് കുഡ് ചേർത്ത് വേണം നിങ്ങൾ യൂസ് ചെയ്യാം. സോ അപ്പോൾ അത് നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു, ആ സെക്ഷന് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. സോ നമുക്ക് ഒരു സെൻറ്റൻസും കൂടെ പ്രാക്ടീസ് ചെയ്യാം. ക്യാനും കുഡും വെച്ച് മറ്റുള്ളവരോട് ചെയ്യാൻ പറയുന്ന ഒരു സെക്ഷൻ കൂടെ നമുക്ക് ജസ്റ്റ് ഒന്ന് പ്രാക്ടീസ് ചെയ്യാം. അതാണ് ആ സ്ലൈഡ് ചെയ്തിരിക്കുന്നത്. നിങ്ങൾ നമ്മുടെ കുട്ടികളോട് പറയുന്നതാണ് ഒന്നാമത്തെ ചൈൽഡ് എന്ന് വിചാരിക്കുന്നത്. പിന്നെ ഓഡിയൻസ്, ജനങ്ങളോട് പറയുന്നതാണ്, നമ്മുടെ ഒരു പരിപാടി കാണാമെന്ന് ഓഡിയൻസിനോട് പറയുന്നതാണ് അവിടെ ഓഡിയൻസ് എന്ന് വിചാരിക്കുന്നത്. താഴെ എൻ്റെ സഹോദരനോട് പറയുന്ന നമ്മുടെ ബ്രദറിനോട് പറയുന്നതാണ് ബ്രദർ എന്ന് വിചാരിക്കുന്നത്. താഴെ ഹോട്ടലിലെ ഒരു റിസപ്ഷനോട് പറയുന്നതാണ് അല്ലെങ്കിൽ ഏതെങ്കിലും കടകളുടെ റിസപ്ഷനിലോട്ട് പറയുന്നതാണ് ഞാൻ റിസപ്ഷനിസ്റ്റ് എന്നും അവിടെ എഴുതിയിരിക്കുന്നത്. സോ നമുക്ക് ജസ്റ്റ് നോക്കാം, സെൻറ്റൻസുകൾ ക്രിയേറ്റ് ചെയ്ത് നോക്കാം. അതിൻ്റെ നേരെ തന്നെ ഞാൻ റിക്വസ്റ്റ് സെൻറ്റൻസുകൾ എഴുതിയിട്ടുണ്ട്. ആ ജസ്റ്റ് ആ പൂരിപ്പിക്കേണ്ട ഭാഗം നിങ്ങൾ തന്നെ പൂരിപ്പിക്കണം. ക്യാൻ യു ചേർക്കണോ കുഡ് യു ചേർക്കണോ എന്ന് നിങ്ങൾ തന്നെ പൂരിപ്പിക്കണം. നമുക്ക് ജസ്റ്റ് നോക്കാം. സോ ഇത് നമ്മുടെ മക്കളെടുത്ത് പറയുകയാണെങ്കിൽ നിങ്ങൾ ഏത് യൂസ് ചെയ്യുന്നത് നിങ്ങൾ തന്നെ പറയണം. ഞാൻ ജസ്റ്റ് ക്യാൻ യു ചേർത്ത് പറയാം, ക്യാൻ യു ക്ലിയർ യുവർ റൂം, ഇനി നിങ്ങളുടെ റൂം വൃത്തിയാക്കുമോ എന്ന് പറയുന്നൊരു സെൻറ്റൻസാണ്. അപ്പോൾ നിങ്ങളവിടെ ക്യാൻ യു ചേർക്കുമോ കുഡ് യു ചേർക്കുമോ നിങ്ങൾ തന്നെ പറയാം. നമ്മുടെ മക്കളെടുത്ത് പറയുന്നതായിരിക്കും ചേർക്കുന്നത്, തീർച്ചയായിട്ടും നമ്മൾ ക്യാൻ യു ആയിരിക്കും ചേർക്കുന്നത്. നമ്മുടെ മക്കളാണ്, നമുക്ക് ഫ്രീ ആയിട്ട് സംസാരിക്കാം. സോ അപ്പോൾ നമ്മൾ സാധാരണ പറയുന്നത് കുഡ് യു ക്ലീൻ യുവർ റൂം എന്നായിരിക്കും നമ്മൾ റിക്വസ്റ്റുകൾ, സോറി, ക്യാൻ യു ക്ലീൻ യുവർ റൂം എന്നായിരിക്കും നമ്മൾ റിക്വസ്റ്റുകൾ പറയുന്നത്. സോ അപ്പോൾ അത് ഓർത്തിരിക്കുക. കുഡ് യു ചേർത്ത് നിങ്ങൾക്ക് പറയാം. അതെന്തെന്ന് വെച്ചാൽ ചില പേരൻസൊക്കെ കുഡ് യു ചേർത്ത് പറയും, അതെന്ന് വെച്ചാൽ അവരെ മാനേഴ്സ് പഠിപ്പിക്കുന്നതാണ്. ഇപ്പം നമ്മൾ അവരുടെ അടുത്ത് മാനേഴ്സ് കാണിച്ചാൽ കുട്ടികളത് കുട്ടികളാകുമ്പോൾ അത് അവർ ഓട്ടം നമ്മൾ അവരെ ഉപദേശിക്കേണ്ട ആവശ്യമില്ല. നമ്മൾ മാനേഴ്സ് കാണിക്കുമ്പോൾ കുട്ടികൾ ഓട്ടോമാറ്റിക്കായിട്ട് മാനേഴ്സ് പഠിക്കുക, അതായത് എങ്ങനെയൊക്കെ സംസാരിക്കണം, ഏതൊക്കെ രീതിയിൽ മക്കളെ റെസ്പെക്ട് ചെയ്യണമെന്ന് കുട്ടികൾ തന്നെ പഠിക്കുക. സോ അങ്ങനെ പഠിപ്പിക്കാനായിട്ടും ചില പേരൻസുകൾ കുട്ടികളെ അങ്ങനെ തന്നെ ശീലിപ്പിക്കുന്നുണ്ട്. അതിന് നമ്മൾ ഉപദേശിക്കുന്നതല്ല, പേരൻസ് തന്നെ അതിനൊരു മാതൃകയാക്കി കാണിച്ചാൽ മാത്രം മതി കുട്ടികളെ അതനുസരിക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ ടീച്ച് ചെയ്യുന്ന മാതാപിതാക്കളുണ്ട്, അവർ നമ്മൾ ഇത് ഹൈ ഒഫീഷ്യലായിട്ടായിരിക്കും അവർ വീട്ടിൽ സംസാരിക്കുന്നത്. അങ്ങനത്തെ ആൾക്കാരെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, അവരുടെ മക്കളായാലും അവർ മക്കളോട് സംസാരിക്കുന്ന നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, അവരുടെ ഇംഗ്ലീഷ് സ്റ്റൈല് നിങ്ങൾ സംസാരിക്കുന്നത് നിങ്ങൾക്ക് മനസ്സിലാവും. ഒരു പ്രത്യേക ഹൈ ഒഫീഷ്യലായിട്ടുള്ള രീതി, ഹൈ ഫോമലായിട്ടുള്ള രീതി, ഒരു പ്രത്യേക സ്റ്റാൻഡേർഡിലായിരിക്കും സംസാരിക്കുന്നത്. സോ അങ്ങനെയുള്ളവരെ തീർച്ചയായിട്ടും നിങ്ങൾ കാണാത്തവരില്ല, നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. സോ അപ്പോൾ ഇങ്ങനെ സ്കുഡ് വെച്ച് സംസാരിക്കുന്നവരുണ്ട്. സോ അത് ഓർത്തിരിക്കുക. സോ അടുത്ത് നോക്കാം, ഓഡിയൻസ്. അപ്പോൾ ഓഡിയൻസിനോട് ചോദിക്കുന്ന ഒരു സെൻറ്റൻസാണ് ഞാനിവിടെ ഇരിക്കുന്നത്. ക്യാൻ യു സ്വിച്ച് ഓഫ് യുവർ സെൽഫോൺ, നിങ്ങൾ നിങ്ങളുടെ മൊബൈൽ ഫോൺ ഓഫ് ആക്കുമോ എന്ന് ക്യാൻ യു വെച്ച് ഞാൻ ചോദിച്ചിരിക്കുകയാണ്. അത് ശരിയാണോ തെറ്റാണോ നിങ്ങൾ തന്നെ പറയണം. ഞാൻ ജസ്റ്റ് പൂരിപ്പിച്ചാണ് പറയുക. ഒരു പരിപാടി കാണാൻ വന്നിരിക്കുന്ന ഓഡിയൻസിലൂടെ ഞാൻ ക്യാൻ യു വെച്ച് യൂസ് ചെയ്യണോ കുഡ് വെച്ച് യൂസ് ചെയ്യണോ നിങ്ങൾ തന്നെ പറയൂ.
തീർച്ചയായിട്ടും കുഡ് വെച്ച് വേണം നമ്മൾ യൂസ് ചെയ്യാൻ. ഇങ്ങനെ പറയാൻ പാടുള്ളൂ, നമ്മളിങ്ങനെ പറയാൻ പാടുള്ളൂ, കുഡ് യു സ്വിച്ച് ഓഫ് യുവർ സെൽഫോൺ, നിങ്ങളുടെ സെൽഫോൺ ഓഫ് ചെയ്യാമോന്ന് നമ്മൾ കുഡ് വെച്ച് യൂസ് ചെയ്യാൻ പാടുള്ളൂ. കാരണം നമുക്ക് അറിഞ്ഞുവിടാത്ത ആൾക്കാരാണ്, അവരുടെ അടുത്ത് കുറച്ചുകൂടെ സെമി ഫോമലായിട്ട് കുറച്ചുകൂടെ ഫോമലായിട്ട് വേണം നമ്മൾ സംസാരിക്കുക. അപ്പോൾ നമ്മൾ കുഡ് വെച്ച് യൂസ് ചെയ്യാൻ പാടുള്ളൂ, കുഡ് യു സ്വിച്ച് ഓഫ് യുവർ സെൽഫോൺ, നിങ്ങൾ നിങ്ങളുടെ ഫോൺ ഓഫ് ആക്കുക എന്ന് കുഡ് വെച്ച് നമ്മൾ യൂസ് ചെയ്യാൻ പാടുള്ളൂ. സോ അത് നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു, അത് നിങ്ങൾ ശ്രദ്ധിക്കണം. സോ ഇങ്ങനെ സാഹചര്യങ്ങളൊക്കെ നിങ്ങളൊന്ന് ശ്രദ്ധിക്കണം. സോ അപ്പോൾ ഇനി അടുത്ത പോയിൻറ്റിലോട്ട് പോവാം, സെക്ഷനിലോട്ട് പോവാം. അപ്പോൾ നിങ്ങൾ തന്നെ അത് പൂരിപ്പിക്കണം. നമ്മുടെ ബ്രദറിനോട് ചോദിക്കുന്നതാണ്, ക്യാൻ യു ചേർക്കണോ കുഡ് യു ചേർക്കണോ നിങ്ങൾ തന്നെ തീരുമാനിക്കണം. നമുക്ക് ജസ്റ്റ് നോക്കാം, ഞാൻ ക്യാൻ യു വെച്ച് ചേർക്കാം. ക്യാൻ യു കാൾ മീ ലേറ്റർ, നീ എന്നെ പിന്നീട് വിളിക്കുമോ എന്ന് ചോദിക്കുന്ന ഒരു റിക്വസ്റ്റാണ്. ക്യാൻ യു കാൾ മീ ലേറ്റർ, നീ എന്നെ പിന്നീട് വിളിക്കുമോ. അപ്പോൾ നിങ്ങൾ തന്നെ പറയൂ, ഞാൻ പറഞ്ഞ ക്യാൻ യു ചേർക്കണോ കുഡ് യു ചേർക്കണോ നമ്മുടെ ബ്രദറിനോട്. തീർച്ചയായും ക്യാൻ യു ചേർത്താൽ മാത്രം മതി, നമ്മുടെ സഹോദരൻ നോ പ്രോബ്ലം. ക്യാൻ യു ചേർത്ത് സംസാരിക്കുക, ക്യാൻ യു കാൾ മീ ലേറ്റർ, നീ എന്നെ പിന്നീട് വിളിക്കുമോ എന്ന് നമുക്ക് ക്യാൻ യു ചേർത്ത് നമുക്ക് ചോദിക്കാം. സോ അപ്പോൾ അത് നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇനി നമുക്ക് അടുത്ത സെൻറ്റൻസിലോട്ട് പോവാം. റിസപ്ഷനിസ്റ്റിനോട് നമ്മൾ ക്യാൻ യു ചേർത്ത് കുഡ് യു ചേർത്ത് സംസാരിക്കണമെന്ന് നമുക്ക് നോക്കാം. നിങ്ങൾ തന്നെ ജസ്റ്റ് നോക്കാം, ഞാൻ ക്യാൻ യു ചേർത്ത് ആദ്യം പറയാം. ക്യാൻ യു കണക്ട് മീ ടു ദ സെയിൽസ് ഡിപ്പാർട്ട്മെൻറ്റ് പ്ലീസ്. ഞാൻ എൻ്റെ ഒരു മാളിലെ അല്ലെങ്കിൽ ഒരു സ്റ്റോറിലെ അവിടുത്തെ റിസപ്ഷനിലോട്ട് പറയുകയാണ്, ക്യാൻ യു കണക്ട് മീ ടു ദ സെയിൽസ് ഡിപ്പാർട്ട്മെൻറ്റ് പ്ലീസ്, എന്നെ സെയിൽസ് ഡിപ്പാർട്ട്മെൻറ്റിലോട്ട് കണക്ട് ചെയ്ത് തരുമോ എന്ന് ചോദിക്കുന്ന റിക്വസ്റ്റാണ്. അപ്പോൾ നിങ്ങൾ തന്നെ പറയും, ക്യാൻ യു യൂസ് ചെയ്യണോ കുഡ് യു യൂസ് ചെയ്യണോ മറ്റുള്ളവരോട് റിക്വസ്റ്റ് ചോദിക്കുവാണ്. തീർച്ചയായിട്ടും നമ്മൾ കുഡ് യു ആണ് യൂസ് ചെയ്യേണ്ടത്. കാരണം നമുക്ക് അറിഞ്ഞുകൂടാത്തൊരു സ്ഥാപനത്തിൽ ചെന്നാണ് നമ്മൾ ചോദിക്കുന്നത്, അവിടുത്തെ റിസപ്ഷനിസ്റ്റിനോടാണ് നമ്മൾ ചോദിക്കുന്നത്, നമ്മുടെ സുഹൃത്തല്ല. നമ്മൾ തീർച്ചയായിട്ടും കുറച്ചുകൂടെ സെമി ഫോമലായിട്ട് വേണം നമ്മൾ സംസാരിക്കാനായിട്ട്. കുഡ് വെച്ച് വേണം നമ്മൾ യൂസ് ചെയ്യാനായിട്ട്. കുഡ് യു കണക്ട് മീ ടു ദ സെയിൽസ് ഡിപ്പാർട്ട്മെൻറ്റ് പ്ലീസ്, എന്നെ സെയിൽസ് ഡിപ്പാർട്ട്മെൻറ്റിലോട്ട് കണക്ട് ചെയ്ത് തരുമോ എന്ന് കുഡ് വെച്ച് വേണം നമ്മൾ യൂസ് ചെയ്യാം. സോ അപ്പോൾ നിങ്ങൾക്ക് പിടി കിട്ടിയെന്ന് വിചാരിക്കുന്നു, ക്യാൻ വെച്ചും കുഡ് വെച്ചും മേ വെച്ചും എങ്ങനെയാണ് റിക്വസ്റ്റുകൾ ക്രിയേറ്റ് ചെയ്യേണ്ടതെന്ന് നിങ്ങൾക്ക് പിടി കിട്ടിയെന്ന് വിചാരിക്കുന്നു. സോ ഇനി നിങ്ങൾ റിക്വസ്റ്റുകളും പെർമിഷനുകളൊക്കെ വരുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കുക, അത് സാഹചര്യത്തിനനുസരിച്ച് നിങ്ങൾ യൂസ് ചെയ്യാൻ ശ്രമിക്കുക. സോ ഇന്നത്തെ ക്ലാസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ക്ലാസ് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. ബൈ.